ഹലോ, വെൽക്കം ബാക്ക് ടു ചിക്കൂസ് വ്ളോഗ്. ഇന്ന് നമ്മൾക്ക് ഒരു റോസ്റ്റഡ് ക്ലാം മീറ്റ് ഉണ്ടാക്കാം. അതായത് നമ്മുടെ കക്കാർച്ചി ഉലത്തിയത്. അപ്പം നമുക്ക് വീഡിയോയിൽ പോയിട്ട് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് പാക്കറ്റ് ഫ്രോസൺ ക്ലാം മീറ്റാണ് എടുത്തിരിക്കുന്നത്, കക്കാർച്ചി. അപ്പോൾ ഒരു പാക്കറ്റ് 400 ഗ്രാം വരും. അപ്പം ഞാനിവിടെ രണ്ട് പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഒരു 800 ഗ്രാം ക്ലാംസാണ്, ഫ്രോസൺ ക്ലാംസാണ്. അപ്പോൾ നമുക്ക് ഈ ഫ്രോസൺ ക്ലാംസിനെ നമുക്കൊന്ന് ഒരു ബൗളിലോട്ട് ഇട്ട് ഒന്ന് വെള്ളത്തിലിട്ട് നമുക്ക് കുറച്ച് നേരം കുതിർത്ത് വെക്കാം. ഒരു 5 മിനിറ്റ് കുതിർത്താൽ മതി. പെട്ടെന്ന് ഫ്രോസൺ ക്ലാംസിൻ്റെ പെട്ടെന്ന് ഐസ് വിടും. അപ്പം നമുക്കതൊന്ന് ഒരു 2 പ്രാവശ്യം കഴുകി ഒരിത്തിരി നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് വരാം. അപ്പം നമ്മുടെ കക്കാർച്ചിയുടെ ഐസൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ അഴുക്ക്, നമുക്ക് കക്കാർച്ചിയിൽ അഴുക്കുണ്ട്. അപ്പം നമ്മളത് ഒരു സൈഡിൽ ഇപ്പോൾ കാണിക്കുന്നത് പോലെ ഇത് കണ്ടോ, ഇതുപോലെ നമുക്കതിനെ ഒരു കറുത്ത ഉണ്ട പോലെ ഇരിക്കുന്നുണ്ടാവും. അത് നമ്മൾ ഞെക്കിയെടുത്ത് അത് പുറത്തോട്ട് ചാടി വരും. അപ്പോൾ അതിൻ്റെ വേസ്റ്റാണ്, കക്കാർച്ചിയുടെ വേസ്റ്റാണ്. അപ്പോൾ അതിൽ മണ്ണും അഴുക്കും എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് കളഞ്ഞില്ലെങ്കിൽ നമുക്ക് വായിൽ മണ്ണ് കടിക്കും. അതുകൊണ്ടാണ് അങ്ങനെ അത് ഞെക്കിക്കളയേണ്ടത് ആവശ്യം. അപ്പോൾ ഇതുപോലെ എല്ലാ കക്കാർച്ചീനെയും നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം 2-3 പ്രാവശ്യം നന്നായിട്ട് നമ്മൾ ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി അതിൻ്റെ വെള്ളമൊക്കെ പിഴിഞ്ഞ് കളഞ്ഞ് നമ്മൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കല്ലുപ്പും കൂടി ആവശ്യത്തിന് നമുക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ അതേപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ്. അപ്പം അതും കൂടി നമുക്ക് ഈ കക്കാർച്ചി വേവിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കണം. നമുക്ക് കക്കാർച്ചിയുടെ കൂടെ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ നമ്മുടെ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ ഒന്ന് കക്കാർച്ചി വേവാനുള്ള എല്ലാം കൂടി ഒന്ന് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ കക്കാർച്ചിയിൽ പിടിക്കാനായിട്ട് നമുക്കൊന്ന് വേവിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് വേവാൻ വേണ്ടി മാത്രം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക്. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്യാം.
അതിൻ്റെ വെള്ളമൊക്കെ ശരിക്കും വറ്റണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ദേ വെള്ളമൊക്കെ എല്ലാം നന്നായിട്ട് വറ്റി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. ഇപ്പോൾ പാനിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യണം ഒന്ന്. അതിലേക്ക് നമുക്കിപ്പോൾ കുരുമുളക് പൊടി, ഈ സമയത്ത് നമുക്ക് കുരുമുളക് പൊടിയും കൂടി നന്നായിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം നമുക്ക് ഒരു രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക്. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്കാർച്ചി നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒരു പാത്രത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. നല്ല ഡിലീഷ്യസ് ആയിട്ട് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കക്കാർച്ചിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. Thank you for watching. Remember to subscribe.